നമസ്കാരം. എൻ്റെ പേര് ഷെഫ് ജോഷി. ഇത് ഹോട്ടൽ സീ പോർട്ടൽ വൈപ്പിൻ എന്നുള്ള സ്ഥലത്തു നിന്നാണ്. ഇന്ന് നമ്മളിവിടെ നിങ്ങളുടെ മുന്നിൽ പ്രസൻറ്റ് ചെയ്യാൻ പോകുന്ന ഡിഷ് തവ ഗ്രിൽഡ് ചിക്കൻ എന്ന് പറയുന്നൊരു ചിക്കനാണ്. ഇത് ഭയങ്കര ടേസ്റ്റിയും കുട്ടികൾക്കും മുതിർന്നവർക്കും ഒരുപോലെ കഴിക്കാൻ പറ്റിയ ഒരു ടേസ്റ്റുള്ള ഡിഷാണ്. ആദ്യമായിട്ട് വേണ്ടിയത് ചിക്കൻ, പിന്നെ നമ്മുടെ വീട്ടിൽ കിട്ടുന്ന നോർമൽ സാധനങ്ങൾ, മസാലകൾ, അതെല്ലാം കൂടെ മിക്സ് ചെയ്ത് ഒരു ഗ്രിൽഡ് ചിക്കനാണ് ഞാനിപ്പോൾ നിങ്ങൾക്കായിട്ട് അവതരിപ്പിക്കാൻ പോകുന്നത്. അതിനായിട്ട് ആദ്യം വേണ്ടിയത് നമുക്ക് ചിക്കൻ എടുക്കാം, കുറച്ച് ലൈം ജ്യൂസ് ഒഴിക്കാം, കുറച്ച് സാൾട്ട് നമുക്ക് ആഡ് ചെയ്യാം അതിലേക്ക്, കുറച്ച് ജിഞ്ചർ ഗാർലിക് പേസ്റ്റ്, ഇഞ്ചിയും വെളുത്തുള്ളി പേസ്റ്റ്, ഇത് വേണ്ടിയവർക്ക് കൂടുതലായിട്ട് ഉപയോഗിക്കാം. അതിൻ്റെ ടേസ്റ്റിൻ്റെ അനുസരിച്ച് നമുക്ക് ആഡ് ചെയ്യാം. ഇത് ഒന്ന് സീസൺ ചെയ്യുകയാണ് നമ്മളിപ്പോൾ ചെയ്യാൻ പോകുന്നത്. ഇത് സീസൺ ചെയ്ത് ഒരു 5 മിനിറ്റ്സ് നമ്മളിവിടെ വെളിയിൽ വയ്ക്കുകയാണ്, മാറ്റി വയ്ക്കുകയാണ്. അടുത്തായിട്ട് ഇതിന് ചേരിൻ്റെ മസാലകൾ നമ്മളിപ്പോൾ ഇതിലേക്ക് ആഡ് ചെയ്യാൻ പോവുകയാണ്. കുറച്ച് തൈര് എടുക്കുക, നല്ല ഫ്രഷ് കേട്, ഉപ്പ് പുളി പോയത് ആണെങ്കിൽ കുറച്ച് ടേസ്റ്റ് ആയിരിക്കും. ഓവർ പുളിയായി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഡിഷിനൊരു ടേസ്റ്റ് ഉണ്ടാവില്ല. അതിൻ്റെ കൂടെ നമ്മൾ ഇടാൻ പോകുന്നു മേത്തി പൗഡർ. കസ്തൂരി മേത്തി എന്ന് പറയുന്നൊരു നോർത്ത് ഇന്ത്യൻ ലീഫാണ്. കസ്തൂരി മേത്തി പൗഡർ ഇട്ടു, അതിൻ്റെ കൂടെ കുറച്ച് ജീരകപ്പൊടി ഇട്ടു, കുറച്ച് സോമ്പിൻ്റെ പൗഡർ, ദെൻ ചില്ലി പൗഡർ. ചില്ലി പൗഡർ സ്പൈസി എന്തൊക്കെ വേണ്ടതാണോ അതനുസരിച്ച് നമ്മൾ കൂടുതലായിട്ട് ചേർക്കേണ്ടതാണ്. അതിൻ്റെ കൂടെ ചേർക്കാം പെപ്പർ, ക്രഷ്ഡ് പെപ്പർ, കുരുമുളക് പൊടി നല്ല ക്രഷ് ചെയ്ത് വെച്ച് അതിനോട് ആഡ് ചെയ്ത് കൊടുക്കാം. പിന്നെ ഒരല്പം മഞ്ഞപ്പൊടി. ഇതിപ്പം ഒരു ബാറ്ററായിട്ട് മാരിനേറ്റ് ചെയ്യുകയാണ്. ഈ മാരിനേറ്റ് ചെയ്ത മിശ്രിതത്തിലേക്ക് നമ്മുടെ ചിക്കൻ കൂടെ ആഡ് ചെയ്ത് കഴിയുമ്പോൾ അതൊരു നല്ല ഡിഷായിട്ട് മാറുന്നു. ഇത് ഏറ്റവും എളുപ്പവും ലളിതവുമായ ഒരു ഡിഷാണ്. നിങ്ങൾ വീടുകളിൽ മാക്സിമം ട്രൈ ചെയ്ത് നോക്കുകയാണെങ്കിൽ വീട്ടിൽ സ്നാക്സായിട്ടും കൊച്ചുകുട്ടികൾക്കും മുതിർന്നവർക്കും എല്ലാം നല്ല ഒരുപോലെ കഴിക്കാൻ പറ്റിയൊരു ഡിഷാണ്. ഒരു 10 മിനിറ്റ്സ് നമ്മൾ വെയിറ്റ് ചെയ്യുന്നു. അപ്പോൾ ഇത് പാൻ കത്തിച്ച് നമ്മളതിൽ ഹീറ്റ് ചെയ്യാനായിട്ടുള്ള പരിപാടിയിലാണ്. അതിൽ കുറച്ച് ഓയിൽ അപ്ലൈ ചെയ്തതിന് ശേഷം നെക്സ്റ്റ് അതിലേക്ക് ചിക്കൻ ഓരോന്നോരോണ്ട് ഗ്രില്ല് ചെയ്യാനായിട്ട് ഇടുക. ഫയറ് തീർത്തും കുറച്ച് വെക്കണം, അല്ലെങ്കിൽ അത് ഓവറായിട്ട് കുക്കാവില്ല, കരിഞ്ഞു പോയിക്കൊണ്ടിരിക്കും. ഇതൊരു 5 to 10 മിനിറ്റ്സ് നമുക്ക് കുക്ക് ചെയ്യാനായിട്ട് ആവശ്യമുണ്ട്. എത്രത്തോളം സോഫ്റ്റായിട്ട് നമ്മൾ വെക്കുമോ അത്രത്തോളം നല്ല ടേസ്റ്റി ആയിട്ട് ഈ സാധനം നമുക്ക് സെർവ് ചെയ്യാനായിട്ട് പറ്റും. കാരണം കൊച്ചുകുട്ടികൾക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടുന്ന ഒരു ഡിഷാണ് ഈ സാധനം. ഇത് ഓൾമോസ്റ്റ് 1 സൈഡ് ആയിട്ടുണ്ട്. നമ്മളിത് ഇത് മറിച്ചിട്ട് കൊടുക്കാൻ പോവുകയാണ്. ഇത് ഓൾമോസ്റ്റ് ആയിരിക്കുകയാണ്. നമുക്കിത് ഓഫ് ചെയ്യാം. ഇതിന് വേണ്ടിയിട്ട് നമ്മൾ സൈഡ് ഒരു ഒരു സോസ് ഇതിലൂടെ നമ്മൾ പ്രസൻറ്റ് ചെയ്യുന്നുണ്ട്. ഇത് മയോണൈസ് സോസ് ആണ്. ഇത് മാർക്കറ്റിൽ അവൈലബിൾ ആയ ഒരു സാധനമാണ്. ഇതിലേക്ക് നമുക്ക് കുറച്ച് ജീരകപ്പൊടി, കുറച്ച് മേത്തിപ്പൊടി, കുറച്ച് ചാട്ട് മസാല ഇതിലേക്ക് ആഡ് ചെയ്യുകയാണ്. സാൾട്ട് ഓൾറെഡി ആയതായിരിക്കും, എങ്കിലും ഒരു അല്പത്തിന് സാൾട്ട് ഇട്ടേക്കാം. കുറച്ച് പെപ്പറും ഇത് നമ്മൾ മിക്സ് ചെയ്ത് കൊടുക്കുകയാണ്. ഈ സോസിൻ്റെയാണ് മെയിനായിട്ടും ആ ചിക്കൻ ടേസ്റ്റ് ചെയ്ത് നോക്കുമ്പോഴത്തേക്ക് ഈ സോസിൽ മിക്സ് ചെയ്ത് കഴിക്കുകയാണെങ്കിൽ അത്രയും ടേസ്റ്റ് ആയിരിക്കും. എത്രത്തോളം നമുക്ക് ഇഷ്ടപ്പെടുമോ അത്രത്തോളം രീതിയിൽ നമുക്ക് സോസ് ആഡ് ചെയ്ത് കൊടുക്കാം. ഇതിലേക്ക് അടുത്തായിട്ട് കുറച്ച് ക്രീമും ഇതോടെ നമ്മൾ ആഡ് ചെയ്യാണ്. നമ്മൾ കിട്ടുന്ന ഫ്രഷ് ക്രീമാണിത്. ഫ്രഷ് ക്രീം ഇടുക. മല്ലിയില വേണ്ടിയവർക്ക് എത്രത്തോളം ഇഷ്ടപ്പെടുമോ അത്രത്തോളം ആവശ്യത്തിന് സാധനം വേണ്ടി മാത്രം നമ്മൾ കുറച്ച് മല്ലിയില ആഡ് ചെയ്യുക. അതിലേക്ക് ആയിരിക്കുന്ന ചിക്കൻ എടുത്ത് മിക്സ് ചെയ്യുകയാണ്. ഇത് ഈ ക്രീമിലൊന്ന് അപ്ലൈ ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ ഓൾമോസ്റ്റ് നമ്മൾ ഇതിൻ്റെ പ്രോഗ്രാംസ് കഴിഞ്ഞിരിക്കുകയാണ്. അടുത്ത നമുക്കിതൊരു സെർവിങ് പ്ലേറ്റിലേക്ക് മാറ്റാം. ചിക്കൻ, ഇത് തവ ഗ്രിൽഡ് ചിക്കൻ. ഇത് ഹോട്ടൽ സീ പോർട്ടിൻ്റെ ഒരു പ്രത്യേകതയാണ്. മുതിർന്നവർക്കും വീട്ടിൽ ഉള്ള കുട്ടികൾക്കും ഏറ്റവും നല്ല ടേസ്റ്റായിട്ടും ഒരു 15 മിനിറ്റ് ടൈമിൽ നമുക്ക് ഏറ്റവും പെട്ടെന്ന് സെറ്റ് ചെയ്യാൻ പറ്റിയ ഒരു ഡിഷാണ് ഇത്.